കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഉപഭോക്താക്കൾക്ക് പ്രത്യേക ഡിസ്കൌണ്ട് നൽകാൻ സൌദിയിലെ സ്ഥാപനങ്ങളോട് സൌദി വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു സൌദിയിൽ ആറ് മരണവും റിപ്പോർട്ട് ചെയ്തു ആരാധനയ്ക്ക് എത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എട്ട് പള്ളികൾ കൂടി അടച്ചു കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഉപഭോക്താക്കൾക്ക് പ്രത്യേക നൽകാൻ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളോട് സൌദി വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു സേവനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ വിൽപ്പന സാധനങ്ങൾക്കും ഡിസ്കൌണ്ട് നൽകാം ഇതിനായി പ്രത്യേക ലൈസൻസോ ഫീസോ ആവശ്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം ആറ് കോവിഡ് മരണമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് മരണസംഖ്യ ഇതോടെ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായി മുന്നൂറ്റി അമ്പത്തി കോവിഡ് കേസുകളും രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു കോവിഡ് കേസുകൾ ഇതോടെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിരണ്ടും രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടുമായി ഉയർന്നു തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനമാണ് രോഗമുക്തി നിരക്ക് സാമ്പിളുകൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ ഒരു കോടി നാൽപ്പത് ലക്ഷത്തിനായിരത്തി തൊള്ളായിരത്തി ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് റിയാദിൽ നൂറ്റിയൊമ്പതും ജിദ്ദയിൽ ഇരുപത്തിയേഴും മക്കയിൽ പത്തൊമ്പതും ദമാമിൽ ഒമ്പതും മദീനയിൽ നാലും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൌദിയിൽ എട്ട് പള്ളികൾ കൂടി അടച്ചു ൊമ്പത് ദിവസത്തിനിടെ അടച്ച പള്ളികളുടെ എണ്ണം ഇരുനൂറ്റി മുപ്പത്തി ആറായി ഇതിൽ ഇരുനൂറ്റി പള്ളികളും അണുനശീകരണത്തിന് ശേഷം വീണ്ടും തുറന്നു ജലീൽ ജിദ്ദ